ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത DYFI മുൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സച്ചിതാറയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ആക്ഷേപം. അതേസമയം കൂടുതൽ പേർ ഇവർക്കെതിരെ പരാതികളുമായി പോലീസിനെ സമീപിച്ചു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് മാനേജർ, കർണാടക എക്സൈസിൽ ക്ലർക്ക്, SBI ബാങ്കിൽ ഉദ്യോഗം, കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി, DYFI മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ചേശ്വരം ബാഡൂരിലെ സ്കൂൾ അധ്യാപികയുമായ സച്ചിതാറയെ പലരെയും പറഞ്ഞു പറ്റിച്ചത് ഇങ്ങനെയാണ്. 100,000 രൂപ മുതൽ 1,500,000 രൂപ വരെ പലരിൽ നിന്നായി വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തിട്ടുണ്ട്. കർണാടക എക്സൈസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ബാഡൂർ സ്വദേശി മലേഷ്യയിൽ നിന്ന് തട്ടിയെടുത്തത് 100,000 രൂപ. തൻ്റെ മകൻ്റെ അധ്യാപിക ആയതിനാലാണ് വിശ്വസിച്ച് കാശ് നൽകിയതെന്ന് യുവാവ്. അവൾ ഡിമാൻഡ് വെച്ച് 3 ലക്ഷം കൊടുക്കണം, 1 ലക്ഷമാണ് കൊടുത്തത്. അവൾ രണ്ടേ അക്കൗണ്ട് കൊടുത്ത്, ഒരു അത് കർണാടക സ്വദേശിൻ്റെ ഇത് അക്കൗണ്ട്. ഞാൻ പറഞ്ഞ് അതിൻ്റെ ഇടില്ല, ഞങ്ങൾ പരിചയമില്ല, നിന്നെ അങ്ങ് പരിചയമുണ്ട്, നിന്റെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ആക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി സജിതാറായി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സമീപിച്ചെങ്കിലും തള്ളിയിരുന്നു. എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് സ്വാധീനമുള്ളത് കൊണ്ടാണെന്നാണ് ആക്ഷേപം. ജാമ്യം ഇത് തള്ളിയിട്ടുണ്ട്, ആങ്കി അറസ്റ്റ് ആക്കുന്നില്ല, എന്തുകൊണ്ടെന്ന്, ഇതിൽ പിന്നിൽ ആരുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവളെ പിന്നിൽ ആറോ ആൾക്കാരുണ്ട്. ചുരുങ്ങിയത് 3 കോടി രൂപയെങ്കിലും വിവിധ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് സജിത തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.